എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേ വിളിക്കുന്ന NTPC നോട്ടിഫിക്കേഷൻ ഇതാ റിലീസായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. 14 സെപ്റ്റംബർ മുതൽ അപ്ലൈ ചെയ്യാം. പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ റെയിൽവേയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫറാണ് ഇന്ത്യൻ റെയിൽവേയുടെ NTPC നോട്ടിഫിക്കേഷൻ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനായിരുന്നു. രണ്ട് കാറ്റഗറി, ഒന്ന് പ്ലസ് ടു ലെവൽ കാറ്റഗറി, ഒന്ന് ഗ്രാജുവേറ്റ് ലെവൽ കാറ്റഗറി. അതിൻ്റെ ഗ്രാജുവേറ്റ് ലെവലാണിപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. പ്ലസ് ടു ലെവല് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ റിലീസാകും. ഷോർട്ട് നോട്ടീസ് ഓൾറെഡി റിലീസായിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് എത്തിക്കാം. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടും. അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. തെറ്റ് വരുത്തി വയ്ക്കേണ്ട. അപ്പോൾ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പോവാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ RRB വഴി വിളിക്കുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. 14 സെപ്റ്റംബർ മുതൽ 13 ഒക്ടോബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു മാസം സമയം കിട്ടും. അതിനു മുന്നേ നിങ്ങൾ അപേക്ഷ അയക്കാം. 13 ഒക്ടോബറാണ് ലാസ്റ്റ് ഡേറ്റ്. ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 14 ഒക്ടോബറാണ്. ഓൺലൈൻ കറക്ഷൻ ഡേറ്റ് വരുന്നത് 16 ഒക്ടോബർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഓരോ പോസ്റ്റ്, അതിൻ്റെ വേക്കൻസി, സാലറി പാക്കേജ്, ഏജ് ലിമിറ്റ് പറയാം. സാലറി പാക്കേജ് ഇവിടെ കാണാം. എല്ലാ പോസ്റ്റിലേക്കുമുള്ള സാലറി പാക്കേജാണ് കാണുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ എല്ലാ തസ്തികയിലേക്കും 18 മുതൽ 36 ഏജ് ലിമിറ്റും പറയുന്നത്. ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1736 വേക്കൻസി, സ്റ്റേഷൻ മാസ്റ്റർ 994, ഗുഡ്സ് ട്രെയിൻ മാനേജർ 3144, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 1507, സീനിയർ ക്ലർക്ക് 732. അങ്ങനെ മൊത്തം 8113 വേക്കൻസിയാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, 8113 വേക്കൻസിയാണ്. ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലെ മാത്രം വേക്കൻസി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അതിൻ്റെ അപ്ഡേറ്റ് എത്തിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നോട്ടിഫിക്കേഷൻ തറായിട്ട് മനസ്സിലാക്കാം. മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ക്രൈറ്റീരിയ ഇവിടെ കാണാം. ഐ ടെസ്റ്റിൽ ഡിസ്റ്റൻറ്റ് വിഷൻ, നിയർ വിഷൻ തുടങ്ങിയ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ക്വാളിഫൈ ആവണം. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ, മറ്റു കാര്യങ്ങളും ഞാൻ പറയാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കാണാം. നേരത്തെ പറഞ്ഞ ഏജ് റിലാക്സേഷൻ, അതായത് 18 മുതൽ 36 ജനറൽ ആയിരുന്നു. ഇനി OBC ആണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. SC ST കാരാണെങ്കിൽ 5 വർഷം നിങ്ങൾക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. എക്സാമിനേഷൻ ഫീസ് 500 രൂപ നിങ്ങൾ ജനറൽ OBC കാരടയ്ക്കണം. 500 രൂപ. അതിൽ 400 രൂപ നിങ്ങൾ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ റീഫണ്ടാവും. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാൻ പോകുമ്പോൾ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടാവും. പിന്നെ SC ST കാരും എല്ലാ കാറ്റഗറിയിൽ വരുന്ന പെൺകുട്ടികൾക്കും 250 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ 250 രൂപയും നിങ്ങളുടെ റീഫണ്ടാവും. അപ്പോൾ ഫ്രീ ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് അപ്ലൈ ചെയ്യുമ്പോൾ 250 വേണമെങ്കിലും റീഫണ്ട് ആവുന്നത് എക്സാം എഴുതുമ്പോൾ 250 രൂപ റീഫണ്ടാവുമെന്ന് ശ്രദ്ധിക്കാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കാണാം. 2 എക്സാം ഉണ്ടായിരിക്കും. Stage 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, Stage 2 എക്സാം, 2 എക്സാം ഉണ്ട്. അതിനുശേഷം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. എക്സാമിൻ്റെ സിലബസ് ഞാൻ പറയാം. Stage 1 എക്സാം 90 മിനിറ്റാണ് ടൈം കിട്ടുക. 40 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്, മാത്സ് 30, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 1/3 മാർക്ക് നെഗറ്റീവ്, അതായത് 3 എണ്ണം തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. ഈ ഒരു എക്സാം ക്വാളിഫൈ ആവുന്നവർ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ സിലബസ് ഞാൻ പറയാം. സെക്കൻഡ് സ്റ്റേജിൽ 90 മിനിറ്റ് തന്നെയാണ് എക്സാം ടൈം. ജനറൽ അവയർനെസ് 50, മാത്സ് 35, ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35. അങ്ങനെ 120 ക്വസ്റ്റ്യൻസ്, 120 മാർക്കിനാണ് എക്സാം. ഇതിലും 1/3 നെഗറ്റീവ് മാർക്കിംഗ് സ്കീം വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടിലേക്കും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്. അത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 2 പോസ്റ്റിലേക്ക് മാത്രമാണ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അത് ടൈപ്പിംഗ് ജോബ് ആയതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തും. ടൈപ്പിംഗ് ടെസ്റ്റിൽ 30 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ, 25 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിലോ നിങ്ങൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓൺലി അതിൽ ടൈപ്പ് ചെയ്യണം.
ഇവിടെ കാണാം ഗുഡ്സ് ട്രെയിൻ മാനേജറിലേക്കും ചീഫ് കമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിലേക്കും സ്കിൽ ടെസ്റ്റ് വരുന്നില്ല, ബാക്കി എല്ലാ തസ്തികയിലേക്കും സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് അപേക്ഷ അയക്കേണ്ടത് RRB വെബ്സൈറ്റ് വഴിയാണ്. ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നത്. എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.